നമ്മള് മരിച്ചാല് ശരി, പിന്മാറാൻ തയ്യാറല്ല. ഇനി പിന്മാറൂല. കാരണം ഇവരെന്ന് പറഞ്ഞാല് ശനി ഞായറും പണി നിർത്തി വെക്കോ. പാവപ്പെട്ട മത്സ്യ തൊഴിലാളികൾ വിഡ്ഢികളെ പോലെ കടലിലേക്ക് വീണ്ടും പോകും. വീണ്ടും ഇവര് സാധനം കൊണ്ട് ഇറക്കിയിട്ട് പണിയെടുക്കോ, ഇവിടെ പണിയെടുക്കോ. അപ്പൊ നമ്മൾ ഇതെല്ലാം പിന്മാറിയിട്ട് ഒരു പണിയെടുക്കുന്നില്ലല്ലോ എന്ന് കഴിഞ്ഞ ശനിയും ഞായറും ഇതേപോലെ തന്നെ പണിക്കാരില്ല. അപ്പോഴും വന്നപ്പോഴേ ഇവിടെ ആരും കാണില്ല, ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോയി. വീണ്ടും ഈ ശനി ഞായറും ഇതേപോലെ തന്നെ പണിയില്ല. പോലീസുകാരിങ്ങനെ വരിക്കി നിക്ക, വണ്ടി വന്നിട്ട് തടസ്സപ്പെടുത്താ, അതൊന്നും ഇവിടെ നടക്കൂല. ഇനി ഇനി മുന്നിൽ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങളെ നെഞ്ഞത്ത് ചവിട്ടിട്ട് ഇനി ആൺകുട്ടികളെ തൊട നമ്മളെ നെഞ്ചത്ത് ചവിട്ടിട്ടാണ് ഓലെ ഞമ്മള് ഞമ്മളെ കണ്ണു മുമ്പിലിട്ടാണ് ഞമ്മള് ആണുങ്ങളെ അടിക്കുന്നത്. ഞമ്മളെ കണ്ണിന് മുമ്പ് ഞമ്മൾ ഉമ്മ പങ്കമാരല്ലേ, നമുക്ക് കണ്ട് സഹിക്കുക. ഓലെ നമ്മള് ആൺകുട്ടികളെ അങ്ങനെ അടിക്കണ കണ്ടാല് ഇറങ്ങോ, മരിക്കണവർക്ക് ഇറങ്ങോ, മരിക്കും. പ്രതിഷേധത്തിന് പോയ സമയത്ത്, സമരത്തിന് പോയ സമയത്ത്, ഇവിടെ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് എസ്ഐന്റെ മേല് മാലിന്യം കൊണ്ടിറങ്ങിയത് വേറെ സിപിഎമ്മിന്റെ ആൾക്കാരാണ്. അല്ലാണ്ട് ഇവിടെ ഉള്ള ഒരു കുട്ടികളും അല്ല ഈ പ്രതിഷേധം നടക്കുന്നതിൽ ഒരു കുട്ടികളും ഇത് ചെയ്തിട്ടില്ല. ഇത് എന്നിട്ട് എന്തായി, ഇവിടെ സമാധാനപരമായി ഒരാഴ്ചയായി ഇവിടെ പ്രശ്നം നടക്കുന്നത്. ഈ പ്രശ്നത്തിന് നമ്മൾ ഇന്ന് വരെ പോലീസുകാരോടെയും മക്കളോട് കയറാൻ പോയിട്ടില്ല. ഇന്ന് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ആ ഹർത്താലിന് പങ്കുചേരാൻ വേണ്ടിയത്, പിന്നെ പോലീസുകാർ മുന്നോട്ട് വരുത്താലോ വേണ്ടിയത്, ജനങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടിയത്. അപ്പൊ എല്ലാരും കൈപ്പൊത്തിയിട്ട് വാങ്ങിയിരിക്കുക. വണ്ടി പറഞ്ഞേക്കണ ഞമ്മളെ ആളുകൾ തടിയു, ഓല് വന്നുങ്ങാണ്ട് വണ്ടി പറഞ്ഞേക്കും. ഇതെന്താണ് ഹർത്താൽ? ഞമ്മള് വെക്കണ ഹർത്താൽ എന്താ? സ്വീകരിക്കൂലേ? അടി കെട്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടായിട്ട് ഭാര്യമാരെല്ലാം ബോധമില്ലാണ്ട് കിടക്കാൻ ചെയ്യണത്. അവർക്ക് ജീവിക്കണ്ടേ? ചെറിയ കുഞ്ഞുങ്ങളുള്ള നാടാണിത്. ഈ വിവരമില്ലാത്ത മേയർ ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും നിങ്ങള് വെള്ളയിലേക്ക്. അതാ വേണ്ടത്, കുറെ വിവരമില്ലാത്ത മനുഷ്യന്മാരാണ് ഈ ആവിക്കൽ പറമ്പിൽ എന്ന് പറഞ്ഞ്. ആ വിവരമുള്ള മേയറെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതേപോലെ ഇവിടുന്ന് വോട്ട് വാങ്ങി പോയാ, ഒരു മിനിറ്റ്, ഇവിടുന്ന് വോട്ട് വാങ്ങി പോയ ആ എം എൽ എ ഉണ്ടല്ലോ തീട്ടത്തിൽ രവീന്ദ്രനെ, അയാളെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടാ, എന്നിട്ടാണ് ബാക്കി പറയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.